ലേലത്തിലെ നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന മാസ് ഡയലോഗും ഹിറ്റ്ലറിലെ അവളൊന്ന് ഉറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന സോമന്റെ ഡയലോഗുകൾ ഇന്നും മലയാളികളുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും കയറിയിറങ്ങി പോവാറുണ്ട്. അദ്ദേഹം അനശ്വരമാക്കി വെച്ച നിരവധി കഥാപാത്രങ്ങളിൽ അവസാനത്തേതായിരുന്നു ലേലത്തിലെ ഈപ്പച്ചൻ എന്ന കഥാപാത്രം. തിരുവല്ലയിലെ തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുക്കവെയാണ് PVS ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത്. പത്തനംതിട്ട തിരുവല്ലക്കാരനായ സോമൻ 56-ാം വയസ്സിലാണ് വിടവാങ്ങിയത്. ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരിക്കെയാണ് സുജാത എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതും തുടർന്ന് സിനിമയിലേക്ക് എത്തിയതും. ദമ്പതികളുടെ മൂത്ത മകനാണ് സജി സോമൻ. സജി 4-5 സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും പിന്നീട് സിനിമാ ലോകം വിടുകയായിരുന്നു. സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് നാടകത്തിൽ പോലും സജി സോമൻ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രത്തിൽ വില്ലനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. തിലകത്തിലൂടെ തൻ്റെ ആദ്യ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സജി ലയൺ ആൻഡ് ക്യാമ്പസ് എന്നീ ചിത്രങ്ങളിൽ സഹകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 2008 ഗൾഫിലേക്ക് പോയ അദ്ദേഹം 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2023 മാത്രമാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത്. ഈ വർഷം പുറത്തിറങ്ങിയ ഓ ബേബിയിൽ ജോമോൻ എന്ന കഥാപാത്രത്തെയാണ് സജി അവതരിപ്പിച്ചത്. അദ്ദേഹത്തെ ഒരു അഭിനേതാവായി കാണാനായിരുന്നു സോമൻ്റെ ആഗ്രഹം. എന്നാൽ സിനിമാ രംഗത്തേക്ക് വരുമ്പോൾ സോമൻ അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ആഗ്രഹം പോലെ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയെങ്കിലും വീടിനു മുന്നിൽ രുചികരമായ പായസം വിളമ്പിയാണ് സജി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരുവല്ലയിലെ മണ്ണടിപ്പറമ്പിലെ വീടിനു മുന്നിൽ പൈനാപ്പിൾ, പഴം, ക്യാരറ്റ്, അട തുടങ്ങി 17 വ്യത്യസ്ത രുചിയിലുള്ള പായസങ്ങളാണ് വിൽക്കുന്നത്. സജിയുടെ ഭാര്യ ബിന്ദു തിരുവല്ലയ്ക്കടുത്തുള്ള തിരുമൂലപുരത്ത് കാറ്ററിംഗ് ബിസിനസ് നടത്തുകയാണ്. ഒരു മകനും ഒരു മകളുമുണ്ട് ഇവർക്ക്. ബിജു മേനോൻ്റെ കുട്ടിക്കാല കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മകൻ ശേഖറാണ്. എന്നാൽ പിന്നീട് പഠനത്തിന് പ്രാധാന്യം നൽകി സിനിമയിൽ നിന്നും വിട്ടുനിന്നു. അതേസമയം അമ്മ സുജാതയും സജിക്കും കുടുംബത്തിനും ഒപ്പമുണ്ട്. ഇന്നും സോമൻ്റെ ഓർമ്മകളിലാണ് സുജാതയുടെ ജീവിതം. ആ വീട്ടിലെ എല്ലാ മുറികളും സോമൻ്റെ ചിത്രങ്ങളാൽ അലങ്കരിച്ചു വച്ചിരിക്കുകയാണ്. പല കാലങ്ങളിൽ പല ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ. കൂടാതെ അദ്ദേഹത്തിന് ലഭിച്ച അനേകം അവാർഡുകളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സിഗരറ്റ് ലൈറ്ററുകൾ, ഭംഗിയുള്ള ചില്ലുകുപ്പികൾ മാത്രമല്ല വീട്ടുമുറ്റത്ത് സോമൻ വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്ന കാറുമുണ്ട്. എന്നും തൂത്തുതുടച്ച് പൊടി പറ്റാതെ ജീവനെപ്പോലെ പ്രാണനെപ്പോലെയാണ് സുജാതയും രണ്ടു മക്കളും സോമൻ്റെ ഓരോ ഓർമ്മകളും സൂക്ഷിക്കുന്നത്. സോമൻ സുജാതയ്ക്ക് വേണ്ടി ഒരുക്കിയ ഭദ്ര സ്പൈസസ് എന്ന കറി പൗഡർ കമ്പനി നടത്തുകയാണ് സുജാത ഇപ്പോൾ. വീട്ടിൽ മക്കളെയും നോക്കി സ്വസ്ഥമായിരുന്ന ഭാര്യയ്ക്ക് വേണ്ടി സോമൻ തുടങ്ങിയതായിരുന്നു ഈ കറി പൗഡർ കമ്പനി. വീടിനടുത്ത് ഒരു ഭദ്രാദേവി ക്ഷേത്രമുണ്ട്. അവിടുത്തെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് കറി പൗഡർ കമ്പനിക്ക് ഭദ്ര അഗ്മാർക്ക് സ്പൈസസ് എന്ന് പേരിട്ടത്. ഒരു സൂപ്പർ താരത്തിൻ്റെ ഭാര്യയായിരുന്നു എന്ന ഇമേജൊന്നുമില്ലാതെ ഇന്നും മില്ലിലെ മറ്റു ജീവനക്കാർക്കൊപ്പം പൊടിയിൽ കുളിച്ച് പണിയെടുക്കുകയാണ് സുജാത. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ